കൊന്നും കൊലവിളിച്ചും ശീലമുള്ളവർക്ക് ഇതൊന്നും വലിയ സംഭവമല്ല. അവർ ഇനിയും ജീവൻ എടുത്തുകൊണ്ടേയിരിക്കും. ഇന്ന് ഇന്ത്യൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ SFI. നിങ്ങൾ പിച്ചു ചീന്തിയവരും കുത്തിക്കൊന്നവരും അനേകമാണ് ഈ പ്രസ്ഥാനത്തിൽ. എന്നിട്ടും നിങ്ങൾക്ക് ചോരയോടുള്ള ആർത്തി മാറുന്നില്ല. കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. മഹാരാജാസ് കോളേജ് SFI യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ നാസറിനെയാണ് ഫെർട്ടേണിറ്റി KSU പ്രവർത്തകർ ക്യാമ്പസിനകത്തിട്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ബുധനാഴ്ച അർദ്ധരാത്രിയായിരുന്നു സംഭവം നടന്നത്. MG നാടകോത്സവത്തിന്റെ ഭാഗമായി ക്യാമ്പസിനകത്ത് നാടക പരിശീലനം നടക്കുന്നുണ്ടായിരുന്നു. സംഘാടക ചുമതലയുടെ ഭാഗമായി അബ്ദുൾ നാസറിനും SFI പ്രവർത്തകരും ക്യാമ്പസിലുണ്ടായിരുന്നു. ഇതിനിടെയാണ് ക്യാമ്പസിലെ ഫെർട്ടേണിറ്റി നേതാവായ ബിലാൽ, KSU നേതാവ് അമൽ ടോമി എന്നിവരുടെ നേതൃത്വത്തിൽ അക്രമി സംഘം ക്യാമ്പസിലെത്തുകയും SFI പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തത്. കത്തി, ബിയർ കുപ്പി, വടി എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ അബ്ദുൾ നാസറിന്റെ വയറിനും കൈകാലുകൾക്കും കുത്തേറ്റു. അതുപോലെ യൂണിറ്റ് കമ്മിറ്റി അംഗം അശ്വതി അടക്കം പരിക്കേറ്റവർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്യാമ്പസിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഫെർട്ടേണിറ്റി പ്രവർത്തകൻ ഭിന്നശേഷിക്കാരനായ അധ്യാപകനെ ആക്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ടൂറിസം ക്ലബിന്റെ നേതൃത്വത്തിൽ വിനോദയാത്രയ്ക്ക് പോയപ്പോൾ ബിലാലിന്റെ നേതൃത്വത്തിൽ യാത്രാ സംഘത്തിലെ SFI പ്രവർത്തകരെയും ആക്രമിച്ചിരുന്നു. SFI തിരിഞ്ഞൊന്ന് കൊത്തിയാൽ ഈ പറയുന്ന ആളുകൾ തന്നെ പറഞ്ഞു നടക്കും SFI അക്രമ രാഷ്ട്രീയമാണ്, തല്ലാനും കൊല്ലാനും നടക്കുന്ന ഗുണ്ടകളാണ് എന്നൊക്കെ. ചോര വീഴ്ത്താൻ നിങ്ങൾക്ക് മാത്രമല്ല SFIക്കും അറിയാം, പക്ഷേ അത് നിങ്ങൾ താങ്ങില്ല എന്ന് മാത്രം.